ഭഗവാന്റെ ഫോട്ടോ ബെഡ്റൂമിൽ വെക്കാമോ, അല്ലെങ്കിൽ ഭഗവതിയുടെ ഫോട്ടോ ബെഡ്റൂമിൽ വെക്കാമോ, അതല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദേവി ദേവന്മാരുടെ ഫോട്ടോകൾ ബെഡ്റൂമിൽ വെക്കാമോ? ചില ആളുകൾ ചില ആളെന്നല്ല കുറച്ച് പേരായി ഇപ്പൊ ചോദിക്കുന്നുണ്ട് അങ്ങനെ ബെഡ്റൂമിൽ ദേവി ദേവന്മാരുടെ ഫോട്ടോ വയ്ക്കാവോ. നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു കണ്ടുകൊണ്ട് ഉണരുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ കണ്ടുകൊണ്ട് ഉണരുന്നതാണ് നമുക്ക് അനുകൂലം. പക്ഷെ അത് ബെഡ്റൂമിൽ വെക്കുന്നത് ശരിയാണോന്നാണ്, ബെഡ്റൂമിൽ ഭഗവാനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഈ പ്രകൃതിയുടെ ഓരോ ചെറിയ ചലനവും ഈശ്വര നിശ്ചയപ്രകാരമല്ലാതെ നടക്കില്ല. ഈശ്വരന്റെ നിശ്ചയപ്രകാരമല്ലാതെ ഒരു ചെറിയ ചലനം പോലും ആരുടെയും ശ്വാസവും നിശ്വാസം പോലും നടക്കില്ല. അപ്പോ പിന്നെ ഭഗവാന്റെ ഇത് ബെഡ്റൂമിൽ ഇരുന്നാൽ എന്താ കുഴപ്പം? എന്ത് വേണമെങ്കിലും ഭഗവാന്റെ ഇത് വേണം. അപ്പൊ ബെഡ്റൂമിൽ ഭഗവാന്റെ ഫോട്ടോ ഇരുന്നെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? എവിടെയോ ആരൊക്കെയോ പറയുകയാണ് ബെഡ്റൂമിൽ ഫോട്ടോ വയ്ക്കാൻ പാടില്ല, ബെഡ്റൂമിൽ അങ്ങനെ ഫോട്ടോ വെച്ചാൽ ദോഷം കിട്ടും. എന്ത് ദോഷം? ഒരു ദോഷമില്ല. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ടദേവന്മാരെ നമുക്ക് എവിടെയും വയ്ക്കാം, നമുക്ക് സന്തോഷം നൽകുന്നിടത്ത് വയ്ക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് വാസ്തുശാസ്ത്രപരമായൊക്കെ നോക്കാവുന്ന ദിക്കൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് എനർജി പകർന്നു കിട്ടുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഭഗവാനെ നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ നമ്മുടെ ബെഡ്റൂമുകളിലും ഭഗവാനെ വയ്ക്കാം. നമ്മൾ കണ്ണു തുറക്കുമ്പോൾ ആദ്യം ആ ഭഗവാന്റെ രൂപം കണ്ട് മനസ്സ് സായോജ്യമടയണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബെഡ്റൂമില് കണ്ണു തുറക്കുമ്പോൾ കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ട ദേവതയുടെ ഫോട്ടോ വയ്ക്കാം. അത് ഏത് ദേവനാണെങ്കിലും വയ്ക്കാം, ഇന്ന ദേവനൊന്നുമില്ല, ഏത് ദേവൻ. കാരണം എന്താ, ദേവദേവിമാരെ പ്രകൃതിയുടെ ചൈതന്യങ്ങളായ പുരുഷ പ്രകൃതിയെ മാറ്റി നിർത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദേവചൈതന്യം എന്ന് പറയുന്ന പുരുഷ ചൈതന്യവും ദേവീ ചൈതന്യം എന്ന് പറയുന്നത് പ്രകൃതി ചൈതന്യവുമാണ്. ഈ പ്രകൃതി പുരുഷ സംയോഗമാണ് ഈ ലോകത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഈ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംയോഗം നടന്നില്ല എങ്കിൽ ഈ പ്രകൃതി ഒന്നിങ്ങനെ നടന്നു പോവില്ല. അപ്പോ ദേവനും ദേവിയും തമ്മിലുള്ള സംയോഗമാണ്, അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംയോഗമാണ് ജീവിതത്തിന്റെ ആധാരം. അങ്ങനെയുള്ളപ്പോ ആ പ്രകൃതിയെയും ആ പുരുഷനെയും നമ്മളുടെ ബെഡ്റൂമിൽ സ്ഥാപിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവരെ ഒളിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവരെ ഒളിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവരുടെ ഇത് ബെഡ്റൂമിൽ ഇരുന്നാൽ എന്താണ് പ്രശ്നം? ആലോചിക്കുക, പല കാര്യങ്ങളും യുക്തി കൊണ്ടുകൊണ്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. പറയുന്നത് അങ്ങനെ തന്നെ ആരും കേൾക്കണമെന്നൊന്നുമില്ല, യുക്തി കൊണ്ട് ചിന്തിക്കാൻ കഴിയണം. ആ യുക്തിയുടെ യുക്തിപൂർവമായ ചിന്തകൾ നമുക്ക് മനസ്സിന് ദുരിതമുണ്ടാക്കുന്നവയാണെങ്കിൽ അത് ഒഴിവാക്കുക. അതല്ല, നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നതാണ് നമ്മുടെ യുക്തി എങ്കിൽ അതിനെ സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മളുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നതാണ് നമ്മുടെ യുക്തി എങ്കിൽ അത് സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും ചെയ്യരുത്. നമ്മുടെ മനസ്സിന് സന്തോഷമുള്ളതാണ് എന്നുള്ളത് കൊണ്ട് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കുകയും ചെയ്യരുത്. അപ്പോ ഒരാൾക്ക് ബെഡ്റൂമിൽ ഭഗവാന്റെ പടം വയ്ക്കണം, മറ്റൊരാൾക്ക് ബെഡ്റൂമിൽ ഭഗവാന്റെ പടം വയ്ക്കാൻ പാടില്ല എന്നായ പ്രശ്നമായി. അപ്പൊ ആരെങ്കിലും ഒരാള് അത് കീഴടങ്ങി കൊടുക്കുക, വച്ചാലും വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വയ്ക്കാതിരുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, വച്ചു എന്നുള്ളത് കൊണ്ട് മനസ്സിന് സന്തോഷം കിട്ടുന്നുവെങ്കിൽ അത് ചെയ്യുക. മനസ്സിന്റെ സന്തോഷമാണ് ഇവിടെയെല്ലാം വളരെ പ്രാധാന്യമായിട്ടുള്ളത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ ഭഗവാനെ കണ്ടുകൊണ്ട് കണ്ണു തുറന്നാൽ ആ ഭഗവത് ചൈതന്യം തന്നെ ദിവസം മുഴുവൻ നമ്മെ മുന്നോട്ട് നയിക്കും എന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, ആ വിശ്വാസം നമ്മളുടെ മനസ്സിൽ ദൃഢമാണെങ്കിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ ദേവന്റെയോ ദേവിയുടെയോ ഒക്കെ ചിത്രം നിങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ വയ്ക്കാം, ഒരിടത്തും മാറ്റി വയ്ക്കണ്ട. കാരണം സർവവ്യാപിയാണ് ഭഗവാൻ.
സർവവ്യാപിയാണ് ഭഗവതി. യാ ദേവി സർവഭൂതേഷു എന്നാണ്. ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും, അല്ലെങ്കിൽ ഏതൊരു ദേവനാണോ സർവഭൂതങ്ങളിലും, ആ ദേവ സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ദേവിയെയും ദേവനെയും മാറ്റാൻ നമുക്ക് പറ്റൂ? ഇല്ല. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ, ഒരു ശങ്കയുമില്ലാതെ, ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ധൈര്യമായി വയ്ക്കാം. ധൈര്യമായി ഞാൻ പറയുന്നു, നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾക്കിഷ്ടമുള്ള ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ വയ്ക്കാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷവും സംഭവിക്കില്ലെന്ന് 100% ഉറപ്പോടുകൂടി ഞാൻ പറയുന്നു. ഒരു സംശയവും വേണ്ട. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമസ്തേ.